ചരിത്രത്തിനും കാലത്തിനും ഇടയിലൂടെ ചിന്തയെ യുക്തിഭദ്രമായി സമന്വയിപ്പിച്ച എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമാണ് ശ്രീ സനൽ ഇടമുറക്. അദ്ദേഹമാണ് ഇന്നത്തെ പൊൻപുലരിയെ ധന്യമാക്കാൻ എത്തിയിരിക്കുന്നത്. സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാറിന്റെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, അച്ഛൻ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ്, അതുപോലെ തന്നെ ഒരു നിരീശ്വരവാദി ആ രീതിയിലും പ്രശസ്തനാണ്. അപ്പൊ എന്തുകൊണ്ടും താങ്കളുടെ ഇന്നത്തെ ഒരു ഇത്രയും പ്രശസ്തിയിലൊക്കെ അതാണ്ട് അച്ഛന്റെ കഴിവുകളുടെ ഒരു അംശം ഉണ്ടാവും, സാറെ കുട്ടിക്കാലത്ത് ജീവിച്ചതിന്റെ ഒരു സ്വാധീനം ഉണ്ടാവും, അന്നത്തെ ഒരു ജീവിത രീതിയും സാഹചര്യങ്ങളെ പറ്റിയല്ല നമ്മളൊന്ന് പറയാം. അച്ഛനും അമ്മയും പൊതുവെ ഞങ്ങളോട്, ഞങ്ങളെ യുക്തിവാദികളായിട്ടല്ല വളർത്തിയത്, പലരും കരുതുന്നത് പോലെ യുക്തിവാദം ഞങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം ഒട്ടും ഉണ്ടായിരുന്നില്ല. മറിച്ച് സ്വതന്ത്ര വ്യക്തികളായിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അച്ഛന്റെയൊക്കെ ഒരു പ്രധാന അഭിപ്രായം തന്നെ, കുട്ടികൾക്ക് മതവും ജാതിയും അച്ഛനമ്മമാർ കൊടുക്കരുത്. ഏതെങ്കിലും വിശ്വാസം വേണമെങ്കിൽ അവർ പ്രായമാവുമ്പോൾ അവർ തിരഞ്ഞെടുക്കുകയാണ് നല്ലത് എന്നായിരുന്നു അവരുടെ അഭിപ്രായം. അപ്പൊ ആ ഒരു അഭിപ്രായം ശക്തമായിട്ടുണ്ടായിരുന്നതിന്റെ ഒരു പരീക്ഷണം ആയിരുന്നു ഞങ്ങളുടെ വളർച്ച. ശരിക്കും പറഞ്ഞാൽ എന്റെയും എന്റെ സഹോദരി ഗീതയുടെയും ഞങ്ങൾ ആ പരീക്ഷണശാലയിലെ വളർന്നു വരുന്നത്. അപ്പോ ഞങ്ങൾക്ക് പള്ളിയിൽ വേണമെങ്കിൽ പോയായിരുന്നു, അമ്പലത്തിൽ വേണമെങ്കിൽ പോകാമായിരുന്നു. അപ്പൊ അച്ഛന്റെ ബന്ധുക്കൾ, അച്ഛൻ ക്രിസ്തുമത പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്, അമ്മ ഹിന്ദുമത പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ അമ്മയുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ അവരുടെയൊക്കെ കൂടെ അമ്പലമൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അച്ഛന്റെ അമ്മ വരുമ്പോഴേക്കും പള്ളി കാണാനും പോയിട്ടുണ്ട്. എല്ലാം കണ്ടും കേട്ടും തന്നെ വളർന്നു വന്നു ഞങ്ങള്. പക്ഷേ ഇതിലൊന്നിനും ഇപ്പൊ കീഴ്പ്പെടാതെ വളരുക, എല്ലാം അറിയുക, മതവിമർശനം അറിയുക, എന്നിട്ട് പ്രായപൂർത്തിയാകുമ്പോൾ മതം വേണമെങ്കിൽ സ്വീകരിക്കാം എന്നായിരുന്നു അച്ഛന്റെയൊക്കെ അഭിപ്രായം. വളരെ കുട്ടിക്കാലത്ത്, തീരെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ജാതി മതം ഒന്നുമില്ലാതെ, ഒരു ഇൻഡോക്ട്രിനേഷൻ ഇല്ലാതെ ഞങ്ങൾ വളർന്നു വരുന്നത്. ഭൂതത്തെയും പ്രേതത്തെയും ഭയപ്പെടാത്ത ഒരു കുട്ടിക്കാലം അപൂർവം പേർക്ക് കിട്ടിയിട്ടില്ലാവുള്ളൂ എന്നുണ്ട് വിചാരം. എനിക്കത് കിട്ടി, അതിന് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഭൂതവും പ്രേതവും ദൈവവും ഒന്നുമില്ലാത്തൊരു കുട്ടിക്കാലം കിട്ടി. എല്ലാം ഒരു ഫെയറി ടെയിൽസ്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അതൊക്കെ ഒരു ഫെയറി ടെയിൽസിന്റെ സ്വഭാവത്തിലാണെന്ന് കാണുന്നത്. അതുകൊണ്ട് കിട്ടിയ ഒരു എന്താ പറയുക, ഭയമില്ലാത്ത ബാല്യം എന്ന് പറയുന്നത് എന്റെ പിൽക്കാലത്ത് എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ എപ്പോഴും ഒരു അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുടെ ഒക്കെ ഒരു കാലമായിരുന്നു. അതെനിക്കൊരു വലിയൊരു എന്താ പറയുന്നത് ഭാഗ്യം എന്നുള്ള ഒരു മതപരമായ അർത്ഥത്തിലല്ലെങ്കിലും ഒരു സൌഭാഗ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം മതമില്ലാതെ വളരാൻ പറ്റുക, ഈ യാതൊരു ഭയവുമില്ലാതെ ഒരു ബാല്യം ചെലവഴിക്കാൻ പറ്റുക, പുസ്തകങ്ങളുടെ ലോകത്ത് വളരാൻ പറ്റുക എന്നൊക്കെ പറയുന്നൊരു വലിയ കാര്യമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നത്. അതിന്റെ ഗുണം എനിക്ക് അനുഭവിക്കാൻ പറ്റിയതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നും അങ്ങനെയുള്ള കുട്ടിക്കാലം നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള ടാഗോറിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, കുട്ടിക്കാലത്തിന്റെ ചങ്ങാതിമാർ അധികവും ദൈവങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ തന്നെ ഇപ്പൊ സാറ് പറഞ്ഞു, ഭൂതവും പ്രേതവും ദൈവവും ഇല്ലാത്ത ഒരു കുട്ടിക്കാലം എനിക്ക് അനുഗ്രഹീതമായി ലഭിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അതൊരു ഒരു മറ്റൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു ധാരയുടെ ഒരു ഏറ്റവും ഉയർന്നിട്ടുള്ള ഒരു ശബ്ദമായിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷം ഈ ഇന്ത്യൻ യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ നടന്നുപോയ വഴിയിൽ തന്നെയാണ് മോനും നടന്നുവന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് അവർ സംസ്കാരത്തിന്റെ വളർച്ച നമുക്ക് രൂപപ്പെട്ടു വരുന്നത്. എങ്ങനെയായിരുന്നു അത്തരം ഒരു മൂവ്മെന്റിന്റെ വളർച്ച? പ്രധാനമായിട്ട് അക്കാലത്ത് ഞങ്ങൾ കേരളത്തിലായിരുന്നുകൊണ്ട് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിലായിരുന്നു അച്ഛന്റെ പ്രധാന പ്രവർത്തനം. അപ്പോൾ 1957 അന്ന് 1935 ഒരു യുക്തിവാദി സംഘം ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ടായിരുന്നെങ്കിലും എം സി ജോസഫ് ഒരു യുക്തിവാദ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. പിന്നീട് ഈ സംഘം വേണ്ട എന്നൊരു അഭിപ്രായം വന്നു. സംഘം വേണ്ട, ഇതൊരു ബൌദ്ധിക പ്രസ്ഥാനമായി നിന്നാ മതി എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനൊക്കെ കൂടി മുൻകൈ എടുത്തിട്ട് 57 ആദ്യത്തെ കേരളത്തിൽ യുക്തിവാദ സംഘം ഉണ്ടാവുന്നത്. അതുതന്നെ പിന്നീടും ഒരുപാട് ബാലാരിഷ്ടതയിലൂടെ കടന്നു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ് ഞങ്ങൾ വളർന്നു വരുന്നത്. ഒരു 14-13 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് യുക്തിവാദ ആശയങ്ങൾ വലിയ ഭ്രമമായി. കാരണം ഞാൻ അടുത്തിടപെടുന്ന പല ആൾക്കാരും എന്നെ വലിയ എന്താ പറയുക, വളരെ ഉയർന്ന വ്യക്തിത്വങ്ങൾ, അവരുടെയൊക്കെ പ്രഭ ഞാൻ കാണുന്നുണ്ട്. വി.ടി. ഭട്ടതിരിപ്പാട്, എം സി ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, എബ്രഹാം കോവൂർ, ഇവരൊക്കെ കാണുകയും അടുത്തിടപെടുകയൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴേക്കും ഇവരുടെ ഔന്നത്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അപ്പൊ അവരൊക്കെ നയിക്കുന്ന ഒരു ആശയം അതിന്റെ, പിന്നെ ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി, വല്ലാതെ വായന ശീലം ഉണ്ടായിരുന്നു. അതുതന്നെ എനിക്കൊരു കുട്ടിക്കാലത്തിൽ ഓർമ്മ, എനിക്ക് 4-ാം ക്ലാസ് സമയത്ത് പഠിക്കുന്ന സമയത്ത് ഒരു അവധിക്കാലം തുടങ്ങുമ്പോൾ അതൊരു ചെറിയ സംഭവമാണ്, അച്ഛന് കുറെ പണം വന്ന് കുരുവേലി ബുക്സിൽ നിന്ന് അവർ കിട്ടാനുണ്ടായിരുന്നു. പണം കിട്ടിയില്ല, അതിന് പകരം അദ്ദേഹം സജസ്റ്റ് ചെയ്തു ഞങ്ങളുടെ ബാലപുസ്തകങ്ങൾ മുഴുവൻ ഒരു സെറ്റ് കൊണ്ടുപോകണം പറഞ്ഞു. അച്ഛൻ വലിയ സന്തോഷമായിട്ട് കൊണ്ടുവന്നു, വലിയ വീഞ്ഞപ്പെട്ടിക്കകത്ത് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇത് നിറയെ പുസ്തകങ്ങൾ, സൈഡ് മുഴുവൻ പുസ്തകങ്ങളാണ്. എന്റെ ഒരു 4-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്ന ദിവസമായിരുന്നത്, എന്നെ പൊക്കിയെടുത്ത് അതിനകത്തേക്ക് ഇരുത്തി. അപ്പോ അത് എന്നെക്കാൾ ഉയരമുണ്ട് പെട്ടിക്ക്. പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ എന്നെ പൊക്കിയെടുത്ത് വീഞ്ഞപ്പെട്ടിക്കകത്തേക്ക് ഇരുത്തും.
അത് വരാൻ തലാണ്. ഞാൻ അതിനകത്തിരുന്ന് വായിക്കും, അമ്മ പ്രഭാത ഭക്ഷണം അതിനകത്ത് കൊണ്ടുതരും. ഇടയ്ക്ക് ഞാൻ അത്യാവശ്യമായിട്ട് ഒന്ന് മൂത്രമൊഴിക്കാനൊക്കെ മാത്രമായിട്ട് വെളിയിലിറങ്ങ. ഈ ഒരു വീഞ്ഞപ്പെട്ടിക്കകത്ത് എന്റെ ഒരു അവധിക്കാലം മുഴുവൻ പോയി. പക്ഷെ ദാറ്റ് ഹാസ് ചേഞ്ച് മീ കംപ്ലീറ്റ്ലി. വായനയുടെ ഒരു വലിയ ലോകം എന്നെ ഒന്ന് തുറന്നു വരുമായിരുന്നു. അതുകൊണ്ട് വായന എനിക്കൊരു വലിയ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത് കാരണം ആ പ്രായം മുതലാണ്. ഒരു 230 ബാലസാഹിത്യ കൃതികൾ ഒരു അവധിക്കാലത്ത് എനിക്ക് വായിക്കാൻ പറ്റിയെ ഒരു വീഞ്ഞപ്പെട്ടിക്കകത്തിരുന്നിട്ട്. ഇങ്ങനെ ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മയൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. സർ, അപ്പം ഒരു യുക്തിവാദി സംഘമായിട്ട് അടുത്ത് ഇടപെടാൻ പറ്റിയ ഒരു ബാല്യം തന്നെയായിരുന്നു. ആ സംഘത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ കേരളത്തിന്റെ അതിലൊരു പ്രവർത്തന രീതികളെയും കുറിച്ച് ഒന്ന് പറയാമോ? യുക്തിവാദി സംഘം കേരളത്തിലെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ, യുക്തിവാദി സംഘം എന്ന് പറയുന്നത് അതൊരു ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമല്ല, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് യുക്തിവാദി സംഘം വരുന്നത്. കേരളത്തിലെ ഒരു വ്യത്യസ്ത ഇടവാക്കി കേരളത്തെ മാറ്റി എന്താ എനിക്ക് തോന്നുന്നത്, വൈക്കം സത്യഗ്രഹം, നാരായണഗുരു, അയ്യങ്കാളി, വി ടി ഭട്ടതിരിപ്പാട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേരളത്തിലെ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കെതിരായിട്ട് വലിയ സമരം നടത്തി. ഇവരൊരു വലിയ വിഭാഗം, ഉദാഹരണത്തിന് നാരായണഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ, വി ടി ഭട്ടതിരിപ്പാട് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരാണ്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷനാണ്, ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി പ്രസ്ഥാനം. ആ നിലയിൽ കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന്റെ ചുക്കാൻ പിടിച്ച പ്രസ്ഥാനത്തിന്റെ തുടർച്ചയാണ് യുക്തിവാദി പ്രസ്ഥാനം. അതുതന്നെ കേരളത്തിന് ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ ആ സ്വാധീനം യുക്തിവാദി പ്രസ്ഥാനം ചെലുത്തുന്നുണ്ട് എന്നാണ് എന്റെ വിചാരം. അന്ധവിശ്വാസങ്ങൾ കേരളത്തിന്റെ സമൂഹത്തിൽ നിന്ന് ഇപ്പൊ നമുക്കിപ്പോ തോന്നും ഒരുപാട് അന്ധവിശ്വാസം ഉണ്ടെന്ന് തോന്നും. 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന സ്ഥിതി അതല്ലായിരുന്നു. അന്ന് ഭൂതത്തെയോ യക്ഷിയോ ഭയന്നിട്ട് വഴി കൂടെ നടക്കാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് അന്ധവിശ്വാസമുണ്ടായിരുന്നു. ഇന്നെല്ലാം പോയി എന്നല്ല പറഞ്ഞത്, 50 കൊല്ലം മുമ്പുള്ള സാഹചര്യങ്ങളുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് വല്ലാതെ മാറിപ്പോയി നമുക്ക് ഈ മാറ്റം. പിന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ജാതിയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ജാതി പറയുക അല്ലെങ്കിൽ വർഗീയമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ് എന്ന് പറഞ്ഞൊരു സാമൂഹ്യ സാഹചര്യം കേരളത്തില്ലേ? അങ്ങനെയുള്ളവരുണ്ട്. ആ മോശമാണ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഇതിനെതിരായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. ആ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പം ഈ പാഠപുസ്തക ഇതിന് അനുബന്ധമായിട്ട് തന്നെ ചോദിക്കാവുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം ഏറ്റവും അധികം വിവാദം കൊണ്ടിരിക്കുന്ന പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ജീവൻ എന്ന് പറയുന്ന ഒരെണ്ണത്തിനകത്ത് എവിടാണ് ജാതി, എവിടാണ് മതം എന്നുള്ളതിനെ പറ്റി വലിയൊരു ഒരു ഇന്റർപ്രിട്ടേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സാർ? നമ്മുടെ ഈ കരിക്കുലത്തിലൊക്കെ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ കടന്നു വരുന്നതിന്റെ സാഹചര്യത്തിൽ എന്താണ് ജാതി, എന്താണ് മതം, എങ്ങനെയാണ് സാറിനെ വ്യതിരിക്തമായിട്ട് നോക്കിക്കാണുന്നത്? ഞാൻ ജാതി മതമില്ലാതെ വളർന്ന ഒരാളാണ്. ഈ ജീവന്റെ കഥ ഞാനൊക്കെ പാഠപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു സംഭവം, ഈ ജീവനെ സ്കൂളിൽ ചേർക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ എന്നെ സ്കൂളിൽ ചേർക്കുന്നത്. എന്നെ കോട്ടയത്തെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും രണ്ടു മതത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ അന്നമ്മ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഇപ്പോൾ നന്നായിട്ട് എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു ദിവസം അത് പറഞ്ഞു. എങ്ങനെയാ ജാതി മതം എന്നൊരു കോളം, സാന്ദർഭികമായിട്ട് പറയട്ടെ, ജാതി മതം എന്ന് പറയുന്ന കോളം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പലർക്കും അറിയില്ലാത്തൊരു സംഗതി അത്. ഇന്ത്യയിൽ നമ്മളിവിടെ ഒരുപാട് പുരോഗമന ശക്തികളൊക്കെ ഇവിടെ ഭരണത്തിലുണ്ടെങ്കിലും ബാക്കി എല്ലാ സ്ഥലത്തും പട്ടികജാതി പട്ടികവർഗമാണോ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് മാത്രമല്ല റിസർവേഷനോ ബന്ധപ്പെട്ട ആവശ്യമുള്ളൂ, അതാണെങ്കിൽ പിന്നെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസേ ഉള്ളൂ. ബാക്കി ജാതി മതമൊന്നും കോളത്തിലില്ല. എന്റെ മക്കളൊന്നും പഠിച്ച ഒരു സ്കൂളിലും ജാതി മതവും കോളം ഉണ്ടായിരുന്നില്ല. ഒരു ഡൽഹിയിലെ പഠിച്ചത് ഇനി നമ്മുടെ സ്കൂളിൽ തന്നെ ചേർക്കാൻ ചെന്ന സമയത്ത് ജാതി മതം എന്ന് പറയുന്ന കോളം അച്ഛൻ പറഞ്ഞു ആ കോളത്തിനകത്ത് നിൽ എന്നെഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കോളം പൂരിപ്പിക്കാതെ പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോ കാസ്റ്റ് നോ റിലിജൻ എന്ന് എഴുതിക്കോളൂ, അല്ലെങ്കിൽ മിൽ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു ജാതി മതം വേണം നിമാന്ന് തോന്നിയാലോ എന്ന് തിരിച്ചു പറഞ്ഞു. അത് പ്രായപൂർത്തിയാകുമ്പോൾ വേണമെങ്കിൽ അന്ന് തീരുമാനിച്ചോളൂ, ഇപ്പൊ ജാതി മതം ഇല്ല എന്ന് പറഞ്ഞു. അത് അന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ആദ്യം ചേർക്കാൻ വിസമ്മതിച്ചു, വലിയ ആർഗ്യുമെന്റേഷന്റെ അവസാനമാണ് ഇത് സമ്മതിച്ചത്. എന്നിട്ട് അവിടുന്ന് അടുത്ത സ്കൂളിലേക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ജാതി മതം ഇല്ലാന്ന് കിട്ടി. അങ്ങനെ ഒരുപക്ഷെ ഞാനായിരിക്കണം ആദ്യത്തെ ജാതി മതവും രേഖപ്പെടുത്താത്ത കേരളത്തിലെ വിദ്യാർത്ഥി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, ആയിരക്കണക്കിന് പേരുണ്ട്. സാർ, അപ്പൊ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ യുക്തിവാദി സംഘം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പോഴും കേരളം മാത്രമല്ല, ഇപ്പം ഏത് സ്ഥലത്ത് ജീവിക്കുന്നവർക്കും അതിന്റേതായിട്ടുള്ള തനിമയും അവരുടെ കൾച്ചറുമായിട്ടുള്ള ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ അമ്പലങ്ങൾ, നമുക്ക് ഒരുപാട് അനുഷ്ഠാന കലകളുണ്ട്, കലകൾക്കും സാഹിത്യത്തിനുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിത രീതിയാണ്. ശരിക്കും യുക്തിവാദി സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഇതെല്ലാം മാറ്റിവെക്കണം എന്ന് തന്നെയാണോ പറയുന്നത്? നല്ല ചോദ്യം.
പല ആൾക്കാരും വന്നത്. എനിക്ക് തന്നെ ഈ ചോദ്യം എന്റെ ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. കാരണം പലരും ചിന്തിക്കുന്നവരെ നമ്മളൊരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ അന്ധമായിട്ട് ആശയം മുന്നോട്ട് വെക്കല്ല, ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ഉന്നയിക്കും. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം പറയാതെ സ്വതന്ത്രമായ മനസ്സുള്ള ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഉത്തരവാദ പ്രസ്ഥാനം എനിക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അച്ഛന്റെ അഭിപ്രായം ഈ മിത്തോളജിയെ മിത്തോളജി ആയിട്ട് കാണാം, അതിനകത്ത് ഒരുപാട് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടെന്നായിരുന്നു അച്ഛന്റെ അഭിപ്രായം. ഉദാഹരണത്തിന് ശിവന്റെ കഥ പോലെയോ കൃഷ്ണന്റെ കഥ പോലെയോ സമ്പന്നമായ മിത്തോളജി അധിക സംസ്കാരങ്ങളിലില്ല. കൃഷ്ണൻ നല്ല രസമുള്ള ഒരു കഥാപാത്രമല്ലേ? പക്ഷെ കൃഷ്ണനെ കാണുന്നത് പോലെയോ ശിവനെ കാണുന്നത് പോലെയോ അത് ദൈവമായിട്ട് കാണാതിരുന്നാൽ ഇത് നന്നായി ആസ്വദിക്കാൻ പറ്റും. പ്രൊമിത്യൂസിനെ കാണുന്നത് പോലെയോ ഹെർക്കുലീസിനെ കാണുന്നത് പോലെയോ ഈ കഥാപാത്രം എങ്ങനെയും കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ആസ്വാദ്യകരമാണ് എന്നായിരുന്നു അച്ഛന്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ഏറെ കാലം കഥകൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഗൌരവമായി ചവിട്ടിത്തിരുമി ഭംഗിയായി വർഷങ്ങളോളം കഥകളി പഠിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരു യുക്തിവാദിയുടെ മകൻ എങ്ങനെയാണ് കൃഷ്ണന്റെയും രാമന്റെ ഒക്കെ വേഷം കെട്ടുന്നത്. അച്ഛന്റെ മറുപടി വളരെ ലളിതമായിരുന്നു, അതിനൊന്നും പാടില്ല. നമ്മളൊരു ഒരു നാടകത്തിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആള് ജീവിച്ചിരുന്നു എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. കഥാപാത്രത്തെ കഥാപാത്രമായി കാണാനുള്ള കഴിവുണ്ടെങ്കിൽ ഏത് വേഷവും അഭിനയിക്കാം. അത് ഗ്രീക്ക് മിത്തോളജിയും ആകാം. എനിക്ക് പിൽക്കാലത്ത് ഇക്കാര്യത്തെ പറ്റി തോന്നിയിട്ടുള്ളത് രണ്ട് സംഗതിയുണ്ട്. ഇപ്പൊ ചോദ്യത്തിനകത്തുള്ള ഒരു സംഗതി ഡ്രൈ ആയി പോവുകയല്ലേ എന്ന ചോദ്യത്തിന്റെ നല്ല ചോദ്യം അത്. ഈ സംസ്കാരത്തെ അല്ല നമ്മൾ തള്ളി പറയുന്നത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ കൂടിയാട്ടം അമ്പലത്തിലാണ് വളർന്നു വന്നത്. കൂടിയാട്ടം കൂത്തമ്പലത്തിൽ നിന്ന് വലിയ വന്നിട്ടില്ല. 1955 മാധവ ചാക്യാർ ഇത് വലിയ കൊണ്ടുവരുന്നതുവരെ കൂത്തമ്പലത്തിൽ നിന്ന് കൂടിയാട്ടം വലിയ വന്നിട്ടില്ല. അഭിനയ കലയുടെ എത്രയോ വലിയ സാധ്യതകൾ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്. സംസ്കാരത്തിൽ ഇത് അത് ഹിന്ദു മതത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണോ? ഞാൻ പറയുക അല്ല. മനുഷ്യന്റെ നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് മനുഷ്യന്റെ സംസ്കാരമാണത്. പക്ഷെ അത് അന്ന് ചില സാഹചര്യങ്ങളിൽ ഹിന്ദു മതത്തിന് എല്ലാവർക്കും കിട്ടിയില്ലല്ലോ. അത് അമ്പലത്തിൽ കയറാൻ പറ്റാത്തിരുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്ക് അത് കാണാൻ പറ്റിയില്ല. നമുക്ക് ക്ഷേത്രപ്രവേശനം തന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഈ സംസ്കാരത്തിന്റെ ഒരുപാട് അന്ന് രാജാക്കന്മാരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ സംസ്കാരത്തിന് ഒരുപാട് ഭാഗങ്ങൾ വളരെ കുറച്ചാൾക്കാർക്ക് മാത്രം ആസ്വദിക്കാവുന്ന മട്ടിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. വള്ളത്തോട് കഥകളിയെ ലോകപ്രശസ്തമാക്കി വെളിയിൽ കൊണ്ടുവന്നില്ലേ? അപ്പൊ ഇതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഏത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടും അത് കുറെക്കാലം മുസ്ലിങ്ങളുടെ മാത്രം കസ്റ്റഡിയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മറ്റൊന്ന് കുറെക്കാലം ഹിന്ദുക്കളുടെ മാത്രം കസ്റ്റഡിയിലായിരുന്നെങ്കിൽ അതൊക്കെ വെളിയിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും ആസ്വാദികരമാക്കുകയും അതെല്ലാവരുടെയും പൊതുസ്വത്തായി കരുതുകയും ചെയ്യുക എന്നാണ് ഒരു സമീപനം. പിന്നെ നമ്മൾ പഴമയെ തള്ളിക്കളയുക എന്ന് പറയുമ്പോൾ എല്ലാ പഴമയും തള്ളിക്കളയല്ല, പഴമയുടെ ദുരാചാരങ്ങളെ നമ്മൾ തള്ളിക്കളയും, അനാചാരങ്ങളെ തള്ളിക്കളയണം, പഴമയുടെ യാഥാസ്ഥിതികത്തെ തള്ളിക്കളയണം. നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മതം വിശ്വാസങ്ങൾ ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നതിനകത്ത് കൂട്ടിക്കൊഴിയുന്നതിന്റെ സംസ്കാരം അതിനകത്ത് കുറെ വന്നിട്ട് മിക്സപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നമ്മളൊരു കുഞ്ഞിനെ വൃത്തിയാക്കിയിട്ട് അതിനകത്തുള്ള ഈ അനാചാരങ്ങളും അഴുക്കുകളും ഒക്കെ പോലെ ചെളിയെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് ആ തൊട്ടിലിനകത്തുള്ള ചെളികളെല്ലാം കൂടെ ദൂരെ കളയുമ്പോൾ കുഞ്ഞിനെ കൂടെ കളയാൻ പാടില്ല. ആ കുഞ്ഞെന്ന് പറയുന്ന സംസ്കാരം, സംസ്കാരത്തെ ശുദ്ധീകരിച്ച് നമ്മൾ എടുക്കുക, അത് മൊത്തം മാനവരാശിയുടെ പൊതുസ്വത്തായി സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് ഈ പ്രക്രിയ. അതുകൊണ്ട് കലയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കാതെ അതിനെ നിരാകരിച്ചുകൊണ്ട് ഒരു യുക്തിവാദം ഉണ്ടായാൽ അത് പൂർണ്ണമാവില്ല എന്ന് എന്റെ അഭിപ്രായം. അതുകൊണ്ട് കല, സംസ്കാരം, സാഹിത്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ പൊതുസ്വത്തിനെ ഈ ദുരാചാരങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സങ്കുചിതത്വത്തിൽ നിന്നും മോചിപ്പിച്ച് മനുഷ്യന്റെ പൊതുസ്വത്താക്കി മാറ്റി അത് ആസ്വദിക്കാൻ ശീലിപ്പിക്കുക എന്നൊരു സമീപനമാണ് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ കലയോടുള്ള സമീപനം. എത്രത്തോളം നമുക്കതിനെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിൽ ഈ ഈ കലകളിലുള്ള ദുരാചാരങ്ങളെ മാറ്റിവെക്കാനായിട്ട് സഹായിക്കും? വളരെ തുറന്നു പറഞ്ഞാൽ കലാസാഹിത്യം എന്നുള്ള രംഗത്ത്, പ്രത്യേകിച്ച് കലയുടെ രംഗത്തുള്ള ശുദ്ധീകരണ പ്രക്രിയയിൽ വളരെ വർഷങ്ങളായി യുക്തിവാദി പ്രസ്ഥാനം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധത്തോടെ പറയാവുന്ന ഒരു സംഭവം. ഞാൻ അക്കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു പുതിയ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു നവോത്ഥാന വേദി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വേദി യുക്തിവാദി പ്രസ്ഥാനം മുൻകൈയെടുത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രമിക്കുന്നത് ഇന്നിപ്പോ മതങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തരം കലകളെയും പരമാവധി സെക്കുലറൈസ് ചെയ്യുക, സെക്കുലർ ഫോറങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഹിന്ദുവിന്റെ കല മുസ്ലിം പശ്ചാത്തലത്തിൽ വളർന്ന ആൾക്കും സ്വീകാര്യമാവണം. അങ്ങനെ ഇത് പൊതുവായി നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായി വളരുകയും നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങൾ തള്ളിക്കളയാതെ അതിനകത്ത് അനാചാരങ്ങളെയും ഒക്കെ ഒഴിവാക്കി ദുരാചാരങ്ങളെ മാറ്റി അന്ധവിശ്വാസങ്ങളെ മാറ്റി നമ്മുടെ ബൌദ്ധിക ചങ്ങലയുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കി സംസ്കാരത്തെ ശുദ്ധീകരിച്ച് സ്വാംശീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അപ്രോച്ചിലാണ്
ഇത്യാദി പ്രസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സാറിപ്പം നേരത്തെ ലക്ഷ്മി ചോദിച്ചതിന്റെ തുടർച്ചയായിട്ട് തന്നെ വരുന്നുണ്ട്. കാര്യം നമ്മൾ ഈ മനുഷ്യദൈവങ്ങളുടെയും മാലദൈവങ്ങളുടെയും ഒക്കെ ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പലരും പല സംതിങ് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സംതിങ് ഇന്റർപ്രറ്റ് ഇൻ ദ വേൾഡ്, എന്തോ ഒരു അതീതമായ ശക്തി പ്രപഞ്ചത്തെ നയിക്കുന്നു എന്ന് ഐൻസ്റ്റീൻ പറയുന്നു. അങ്ങനെ പല നിർവചനങ്ങൾ ഇന്റർപ്രിറ്റേഷൻസ് നമുക്ക് അറിയാൻ പറ്റും. എന്താണ് സാർ യഥാർത്ഥത്തിൽ ദൈവം എന്താണ്, അതിന്റെ ഒരു സങ്കല്പമാണോ ജാഗ്രത? ഐൻസ്റ്റീന്റെ വിശ്വാസത്തെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 4 ആഴ്ച മുമ്പ് ഐൻസ്റ്റീൻ അവസാന കാലത്ത് എഴുതിയ ഒരു കത്ത് ഓപ്ഷന് വന്നിരുന്നു. റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ കത്ത് ലേലത്തിൽ മുടിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് പലരും ഐൻസ്റ്റീന്റെ വിശ്വാസത്തെ കുറിച്ച് ഐൻസ്റ്റൈൻ എന്നാണ്, ഐൻസ്റ്റൈൻ കാരണം ഇത് ജർമ്മൻ പേരായിരുന്നു, ഐൻസ്റ്റൈൻ എന്നാണ് പറയുക. ഐൻസ്റ്റീൻ പറയാറുണ്ട് ഐൻസ്റ്റൈന്റെ വിശ്വാസം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയുന്നത് ലോകത്തിൽ ഏറ്റവും തമാശയുള്ള കുട്ടിക്കഥകളിലൊന്നാണ് ബൈബിളിലെ ദൈവം എന്ന് ഐൻസ്റ്റൈൻ ആ കത്തിനകത്ത് പറയുന്നത്. ഈ കത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം എപ്പാർട്ട് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നിരിക്കട്ടെ, എന്താണേലും ഈ ദൈവം എന്ന് പറയുന്ന വിശ്വാസം ഒരുപാട് പേർക്കുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പൊ ഇന്ത്യ തന്നെ അടുത്ത കാലത്ത് ഹിന്ദുസ്ഥാൻ ടൈംസും സി എൻ എൻ ഐബിഎനും കൂടി നടത്തിയ ഒരു നാഷണൽ സർവേ കണ്ടെത്തിയത് 93% ഇന്ത്യക്കാർ ദൈവവിശ്വാസികളാണ് എന്നാണ്. വളരെ വലിയൊരു സർവേയാണ് നടത്തിയത്. ഈ സർവേ വന്നപ്പോൾ ഞാനത് ആദ്യം കണ്ടപ്പോൾ എന്നോട് ചില പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അതിന്റെ മറുവശാ 93% ഏതെങ്കിലും തരത്തിലുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യക്കാര്. എന്ന് വെച്ചാൽ എന്താ, 7% ആൾക്കാര് അവിശ്വാസികളാണ്. അത് വലിയൊരു സംഭവമാണ്. കാരണം ഇന്ത്യയിൽ 2% ക്രിസ്ത്യാനികളേ ഉള്ളൂ, കോൺസെൻട്രേറ്റഡ് ആണേ ഉള്ളൂ. 2% സിഖുകാരേ ഉള്ളൂ, 1.3% ഉള്ളൂ നമ്മുടെ ജൈനന്മാര്, ബുദ്ധമതക്കാർ 1% ഉള്ളൂ. ഇതെല്ലാം കൂടെ കൂടുന്നത്രോളം നാസ്തികരുണ്ട് ഇന്ത്യയിൽ. ഇത്രയും യാഥാസ്ഥിതികമായ ഇന്ത്യൻ സമൂഹത്തിൽ പോലും 7%, അതായത് കോടിക്കണക്കിന് ആൾക്കാർ അവിശ്വാസികളാണ്. ഇവർ ചിതറിക്കിടക്കുകയാണ്, ഇവർ പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് അല്ല. അതുകൊണ്ട് പലപ്പോഴും ഇവരുടെ പ്രസൻസ് അധികം കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഒരു ചിന്തയല്ല. പിന്നെ നമ്മുടെ ഇതൊരു പരമ്പരാഗതമായ നാസ്തിക ചിന്ത നമ്മുടെ ഒരുപക്ഷെ ഇവിടെയുള്ള മറ്റു ദർശനങ്ങളൊക്കെ എത്തുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യൻ ചിന്തയുടെ ഭാഗമായിട്ട് ചാർവകന്മാരും കണാദന്മാരും സാഖ്യന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പൌരാണിക ഭാരത ചിന്തയുടെ ഭാഗം തന്നെയാണ് ഈ നാസ്തിക ചിന്ത എന്ന് പറയുന്നത്. ഞാൻ അവിശ്വാസിയാണ്, ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, 100% നാസ്തികനായ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തെ പറ്റി ഒരു നിർവചനം പറയാൻ എനിക്ക് ക്രിസ്ത്യാനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും യഹോവയാണെന്ന് പറയും, വേറെ കൂട്ടു പറയും അല്ല യേശു ക്രിസ്തു ആണെന്ന് പറയും, വേറെ കൂട്ടു പറയും അല്ല ആണെന്ന് പറയും, ചില കൃഷ്ണനാണെന്ന് പറയും, ഇനി വേറെ കൂട്ടു പറയും അതല്ല ഒരു പ്രപഞ്ച നിയന്താതാവായ ശക്തിയാണെന്ന് പറയും. നീഷയുടെ ഒരു നിർവചനം പെട്ടെന്ന്, ദൈവം മരിച്ചു കഴിഞ്ഞു, ഇനി മനുഷ്യനാണ് പ്രജാപതി എന്ന് പറയുന്നു. അല്ല, മരിക്കുന്ന ജീവിതം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്റെ അഭിപ്രായത്തിൽ ദൈവം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഭാവനയ്ക്കനുസരിച്ചോ അല്ലെങ്കിൽ ഓരോ സംസ്കാരത്തിന്റെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് രൂപപ്പെടുന്നത്. ഏതർത്ഥത്തിൽ പറഞ്ഞാലും ഇപ്പൊ ഒരു ഡീസ്റ്റിന്റെ വിശ്വാസം എന്ന അവസ്ഥയിലെത്തിയപ്പോഴും പിന്നെ വളരെ നമ്മുടെ പിന്നെ പ്രാർത്ഥനകൾക്ക് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയോട് സ്പെഷ്യൽ കൺസിഡറേഷൻ കാണിക്കുന്ന ഒരു ദൈവം. ഒരു കുട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൂടുതൽ മാർക്ക് കൊടുക്കും ഒരു ദൈവം. അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നത്തിന് പരിഹരിക്കണം എന്നുകൊണ്ട് ഞാൻ അപേക്ഷിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച നിയമങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് എന്നെ സംരക്ഷിക്കാൻ വരും ഒരു ദൈവം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ നിൽക്കുന്നത്. അതായത് നമ്മളോട് നമ്മൾ പ്രേസ് ചെയ്താൽ, നമ്മൾ പുകഴ്ത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയാൽ നമുക്ക് വേണ്ടി പ്രപഞ്ച നിയമങ്ങളും എല്ലാം മാറ്റി നമ്മളോട് കൺസിഡറേഷൻ കാണിക്കുന്നു പറയുന്ന ഒരു ദൈവമാണ് പലരുടെയും മനസ്സിലുള്ളത്. അത്തരം വിശ്വാസം എന്റെ അഭിപ്രായത്തിൽ വളരെ ബാലിശവും സ്വാർത്ഥ ചിന്തയിൽ അധിഷ്ഠിതമാണ്. മറിച്ച് ചിലർ വിശ്വസിക്കുന്നുണ്ട് ഇതൊരു ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് ഉണ്ടെന്ന് ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കാന്തിക ശക്തി എന്നൊക്കെ പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും തിരക്കേണ്ട കാര്യമില്ല. പക്ഷെ ചിന്താശക്തിയുള്ള ഒരു ഫോഴ്സ് ഉണ്ടോ, ബോധപൂർവം ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ഉണ്ടോ, മനസ്സുള്ള ഒരു ഫോഴ്സ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സുനാമി ഉണ്ടാവേണ്ട കാര്യമുണ്ടോ, ഈ അപകടങ്ങൾ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ, ദുരിതങ്ങൾ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ലോക ജനസംഖ്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ പോഷകാഹാരമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും ദുരിതങ്ങളൊക്കെ ഇതൊക്കെ ബോധപൂർവ്വം ഒരാൾക്ക് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിനോടൊന്നും പ്രതികരിക്കാതെ നിഷ്ക്രിയനായി ഇരിക്കാന്ന് പറഞ്ഞാൽ ക്രൂരതയല്ലേ?
എനിക്ക് തോന്നിയിട്ടുള്ളത്. സാർ, അപ്പൊ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് കേരളം പല കാര്യത്തിലും ഫോർവേഡാണ്. അത് ശരിയുമാണ്. കാരണം ഒരുപാട് നമുക്ക് മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷന്റെയും നമ്മുടെ തിങ്കിങ് ലെവലിന്റെ വ്യത്യാസമൊക്കെ. പക്ഷേ എങ്കിലും നമ്മൾ ഇന്ത്യ വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ ഒരുപാട് അനാചാരങ്ങൾ കാണാൻ പറ്റും. സാർ, ഇപ്പൊ ഒരുപാട് യാത്രകൾ നടത്തി ആ രാജ്യങ്ങളിൽ സന്ദർശിച്ചതിന്റെ ബേസിൽ ചോദിക്കുകയാണ്, അവിടെ ഉള്ള ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? കാരണം നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സായിപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗം മാത്രമാണ് എന്നുള്ളതാണ്. അതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ മാത്രമാണ് അന്ധവിശ്വാസികൾ. പലരും പറയാറുണ്ട് ഇന്ത്യ അന്ധവിശ്വാസികളുടെ നാടാണ് എന്നൊക്കെ പറയാറുണ്ട്. സത്യം അങ്ങനെയല്ല. അന്ധവിശ്വാസം നമ്മുടെ ഇവിടെ ഉള്ള പോലെ തന്നെ എല്ലായിടത്തുമുണ്ട്. നമ്മളൊരു പ്രത്യേകമായ അന്ധവിശ്വാസികളായ ഒരു കൂട്ടരാണെന്ന് പറയുന്നത് ശരിയല്ല. യു എസിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തുമാത്രം അന്ധവിശ്വാസമാണ്. എല്ലാ ഈ മനുഷ്യദൈവങ്ങൾ, ജിം ജോൺസ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നു അയാളാണ് ദൈവം എന്ന് പറയുന്നു, അതിന്റെ കൂടെ ഒരു 10,000 പേര് കൂടുന്നു, അങ്ങേര് പറഞ്ഞു പറഞ്ഞു എല്ലാവരും കൂടെ പൊട്ടാഷ്യം സയനൈഡ് കഴിക്കുന്നു. ഇത്ര അവസ്ഥയൊന്നും നമ്മുടെ നാട്ടിപ്പോയില്ല. അന്ധവിശ്വാസം യു എസിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. പിന്നെ അന്ധവിശ്വാസങ്ങൾക്ക് പുതിയ രൂപം ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ യക്ഷിയെക്കുറിച്ച് പിള്ളേർ ഭയന്ന് യക്ഷിയെ കണ്ടു എന്ന് രാത്രി പറയുമെങ്കിൽ അവിടെ കുട്ടികൾ പറയുന്നത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ചൊവ്വയെന്ന് വന്നിട്ട് സംസാരിച്ചു എന്നായിരിക്കും പറയുന്നത്. അപ്പൊ അന്ധവിശ്വാസങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഈ അന്ധവിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാ രാജ്യത്തും ഇപ്പൊ ഉദാഹരണത്തിന് വിച്ചസിനെ കുറിച്ചുള്ള വിശ്വാസം ഒരുപാടുണ്ട്. ഇപ്പൊ ഡ്രാക്കുളയെ കുറിച്ചുള്ള വിശ്വാസം യൂറോപ്പിൽ, ഈസ്റ്റേൺ യൂറോപ്പിൽ വളരെ പ്രചാരത്തിലുള്ള സംഗതി. ഇപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഷേക്സ്പിയറിന്റെ കൃതികൾ വായിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ തലത്തിൽ ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്. അതെ, അതിനകത്ത് സാധാരണ പറയുന്നത് ഈ ഹ്യൂമൻ മൈൻഡിൽ ഈ ട്രാൻസെൻഡന്റ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന അതീന്ദ്രിയ പ്രലോഭനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ അതീന്ദ്രിയമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ അത് വേണം എന്ന് കരുതുന്ന ഒരു ഡിപ്പെൻഡന്റ് മൈൻഡ് ഉള്ള ഒരുപാട് പേരുണ്ട്. അതിനെപ്പറ്റി ഡോക്കിൻസ് പറഞ്ഞിട്ടുള്ള ഒരു നല്ല വാചകം, ഒരു സമൂഹത്തിന്റെ ശാസ്ത്രീയ പുരോഗതി എത്രയുണ്ടെന്ന് അറിയാൻ ഈ ഡിപ്പെൻഡൻസ്, അതീന്ദ്രിയ പ്രലോഭനം ഇല്ലാത്തവരുടെ ശതമാനം എത്രയുണ്ട് എന്ന് തിരിച്ചറിയാണ് ഒരു നല്ല മാർഗം എന്ന് പറയാറുണ്ട്. എപ്പോഴും എല്ലാ സമൂഹത്തിലും എത്ര പുരോഗമിച്ചാലും കുറെ ആൾക്കാർക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങൾ വേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ട് അവർക്ക് നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കെതിരായ അഭിപ്രായ രൂപീകരണം നടത്തുമ്പോൾ തന്നെ അന്ധവിശ്വാസിക്ക് അന്ധവിശ്വാസം പുലർത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അത് ഒരു സിവിലൈസ് സൊസൈറ്റിക്ക് അത് ആവശ്യമാണ്. കാരണം ഇപ്പൊ ഞാൻ വിഗ്രഹാരാധന വിശ്വസിക്കുന്നില്ല, മറിച്ച് ഇപ്പോ പത്മകുമാരന് ഒരു വിഗ്രഹാരാധന നടത്തണം തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സ്വാതന്ത്ര്യം ആരെങ്കിലും നിഷേധിച്ചാൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. കാരണം ഒരു സ്വതന്ത്ര സമൂഹത്തിൽ എന്ത് വിശ്വാസം പുലർത്താനും എന്ത് അന്ധവിശ്വാസം പുലർത്താനും വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് തെറ്റാണെന്ന് പറയാനും ശരിയാണെന്ന് പറയാനുള്ള അഭിപ്രായം ഉണ്ടാവണം. ഫ്രീ മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ് എന്ന് ജെഫേഴ്സൺ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഒരു സിവിലൈസ് സൊസൈറ്റി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നാസ്തികനാണ്, ഞാൻ നാളെ ഇന്ത്യയുടെ ഭരണാധികാരി ആയി കഴിഞ്ഞാൽ നാസ്തിയെ തടിച്ചേപ്പിക്കോ? ഇല്ല, ചെയ്യാൻ പാടില്ല. ചെയ്താൽ തെറ്റുവേണം. വ്യക്തിസ്വാതന്ത്ര്യത്തിന് തീർച്ചയായിട്ടും വിശ്വാസം വ്യക്തിസ്വാതന്ത്ര്യമാണ്. അത് പുലർത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് തെറ്റാണെന്ന് പറയാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും ഉണ്ടാവണം. അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവണം. ഇഷ്ടമുള്ളത് സ്വന്തം വീക്ഷണം അനുസരിച്ച് നമുക്ക് അഭിപ്രായം എന്താ പറയുന്ന അഭിപ്രായങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാം. അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അഭിപ്രായം ഇരുമ്പിലൊക്കെ അല്ല എന്ന് പറയുന്ന അതുപോലെ തന്നെ സാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പൊളിറ്റിക്സ്, ഇപ്പം ഇന്ത്യൻ പൊളിറ്റിക്സ് ആയിട്ട് നമ്മുടെ പൊളിറ്റിക്സ് ആയിട്ട് ഇതും ഈ താന്ത്രിക വിദ്യയും ഇതെല്ലാം കൂടെ ചേർന്ന് സമന്വയിക്കപ്പെട്ട ഒരു അവസ്ഥ ഇപ്പം ഡൽഹി രാഷ്ട്രീയത്തിൽ വളരെ പ്രകടമായിട്ടുണ്ടല്ലോ. അത് വളരെ ഗൗരവമാണ്. ഇപ്പോഴല്ല, കുറെ കാലമായിട്ട് ഈ ചന്ദ്രസ്വാമിയുടെ കാലം മുതൽ ഇന്ദ്രസ്വാമിയെ പോലത്തെ ആൾക്കാർ, ത്രിവേന്ദ്ര ബ്രഹ്മചാരി, സ്വാമി സദാചാരി, ഇവരൊക്കെ ഒരു കാലത്ത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പൊ പോലും ഉണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ഇത്തരം ആൾദൈവങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട പല മന്ത്രിമാരുടെയും ശത്രു സംഹാരവും സമയനിശ്ചയവും ഇപ്പൊ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ട്രിനിറ്റി കോളേജ് നടത്തിയ ഒരു വലിയൊരു സർവേക്കകത്ത് കണ്ടുപിടിച്ചൊരു സംഗതി, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പോലും ഇവിടെ നമ്മുടെ സാറ്റലൈറ്റ് അയക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിന് കൊണ്ടുപോയിട്ട് പ്രത്യേക പൂജ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുടെ രാജ്യമാണ് നമ്മുടേത്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇതിനുള്ള സ്വാധീനം വളരെ കൂടുതലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു നല്ല രസമുള്ള ഒരു അനുഭവം ഉണ്ടായി. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു താന്ത്രികൻ ഒരു ടെലിവിഷൻ ടീമിന്റെ സമയത്ത് അദ്ദേഹം എന്നെ ഒന്ന് വെല്ലുവിളിച്ചു, ഏതെന്നുവെച്ചാൽ മന്ത്രശക്തി കൊണ്ട് കൊല്ലാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രമുഖനായ താന്ത്രികൻ, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയുടെ താന്ത്രികനാണ്. അപ്പൊ ഉമാഭാരതിയുടെ അവർക്കെതിരെ ആരോ മന്ത്രവിധി ചെയ്തു എന്ന് അവരൊരു പരാതി ഉന്നയിച്ചു. അതേക്കുറിച്ച് ഒരു പാനൽ ഡിസ്കഷനാണ്. അപ്പൊ ഈ സ്വാമി പറയുന്നു, ആര് വേണമെങ്കിലും മന്ത്രശക്തി കൊണ്ട് കൊല്ലാൻ ഒരു പാടുമില്ല, നിമിഷ നേരം കൊണ്ട് കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എന്നെ ഒന്ന് കൊന്നോളൂ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഇദ്ദേഹത്തിന് നിവൃത്തിയില്ല രക്ഷപ്പെടാൻ.
അപ്പൊ പരസ്യ ടെലിവിഷൻ ലൈഫ് പ്രോഗ്രാമാണ്. ഇദ്ദേഹം എനിക്കെതിരായിട്ട് മന്ത്രവിദ്യ ആരംഭിച്ചു. അപ്പൊ മന്ത്രവിദ്യ ആരംഭിച്ച് കുറെ നേരം കഴിഞ്ഞ് 3 മിനിറ്റ് 8 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു 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 പ്രത്യേക ദേവത ഉപാസിക്കുന്നുണ്ടാവും, ആ ദേവത നിങ്ങളെ സംരക്ഷിക്കാനായി. ഞാൻ പറഞ്ഞു, ഞാൻ നാസ്തികനാണ്, ദൈവത്തിലൊന്നും വിശ്വസിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒരു ഒരു അന്തിമ കർമ്മമുണ്ട്, ഒരു മൃത്യു കർമ്മമുണ്ട്, അതിനകത്ത് ശവക്കോട്ടയെന്ന് മൃതദേഹം സംസ്കരിക്കുന്നിടത്ത് നിന്ന് വിറവ് കൊണ്ടുവരണം, 11 മിനിറ്റ് ശേഷം നടത്തണം. അങ്ങനെ ഒരു മന്ത്രവിദ്യയുണ്ട്. അതിന് ഞാൻ 3-ാമത്തെ മിനിറ്റിൽ ഭ്രാന്ത് പിടിക്കും, പിന്നെ മരിച്ചു വീഴും എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോ എന്ന് പറഞ്ഞു. ചാനലുകാർ ഇത് പ്രൊമോട്ട് ചെയ്തു, ഒരു ഹിന്ദി ചാനലായിരുന്നു അത്, വലിയ വലിയ ശ്രദ്ധ ഉണ്ടാക്കിയ സംഗതിയാണ്. അപ്പൊ എന്നിട്ട് ലൈവ് പ്രോഗ്രാമിൽ ഇങ്ങനെ 1 മണിക്കൂർ എന്നെ എന്റെ മുമ്പിൽ വെച്ച് മന്ത്രം സാധനത്തിൽ വെള്ളം തളിക്കുക, എന്റെ ഒരു രൂപം ഉണ്ടാക്കി എന്നെ കൊണ്ട് തുടിപ്പിക്കുക, എന്നിട്ട് അതിന്റെ മേലെ ആനയടിക്കുക, അത് കത്തിക്കൊണ്ട് മുറിക്കുക, എന്നിട്ട് അത് ചുരുട്ടിക്കൂട്ടുക, അഗ്നിക്കാത്തിടുക, വേവിക്കുക, ഇങ്ങനെ ഒരുപാട് സംഗതി ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചിരിച്ചിട്ടിരിക്കുക. അപ്പം ഇത് ഒരുപക്ഷെ ഇത്തരം താന്ത്രിക വിദ്യയുടെ അർത്ഥമില്ലായ്മ ഇത്ര ഭംഗിയായി കാണിക്കാൻ പറ്റുന്നൊരു അവസരം വേറെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ മന്ത്രവാദികളും താന്ത്രികന്മാരും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് സ്വാധീനമുണ്ട് പലപ്പോഴും. സാർ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ സാർ. അപ്പം സാഹിത്യത്തിന്റെ ലോകത്തേക്ക് വരുമ്പോഴും ധാരാളം കോൺട്രിബ്യൂഷൻസ് ഈ ഫീൽഡുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വേദങ്ങൾ ഒരു വിമർശന പഠനം എന്ന് പറഞ്ഞ സാറിന്റെ ഒരു പുസ്തകം, അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു സ്റ്റഡിയിലൂടെ സാറ് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്താണ്? ഞാൻ ഒന്നാമത് ഞാൻ വേദങ്ങളെ കുറിച്ച് പഠിക്കാൻ, ഞാൻ സംസ്കൃതം പഠിക്കാൻ എനിക്ക് ബാല്യത്തിന് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വേദങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കുമ്പോൾ, ഈ വേദം എന്നിപ്പോ ഇപ്പൊ പല ആൾക്കാർ ഇപ്പൊ വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയാം. ഇതിനകത്ത് പറയുന്ന വേദങ്ങൾക്കത്ര കാര്യമല്ല. വേദം എന്ന് ഇവര് വലിയ പീരിയഡെടുത്തിട്ട് പുരാണങ്ങളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആര്യഭട്ടനൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വളരെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് വേദിക് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ വേദിക് അസ്ട്രോളജി എന്ന് ചില ആൾക്കാർ പറയും. ഇതും വേദങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, പിൽക്കാലത്തുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇത് വേദ സംഹിത, ഋഗ്വേദം, യജുർവേദം എന്നൊക്കെ പറയുന്ന ഈ 4 വേദങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് എന്താണ്, അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് അതിനകത്ത്, അത് അതാണ് അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു ഒരു ചിന്താധാരയുണ്ട്. ഇപ്പോ ദയാനന്ദ സരസ്വതിയെ പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് അതാണ് അടിസ്ഥാന ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നുണ്ട്. ഞാൻ വളരെ ഡെപ്തിൽ ഈ വേദങ്ങളിലേക്ക് പോകാനാണ് ശ്രമിച്ചത്. എന്നിട്ട് 2 വശം ഉണ്ടാക്കി എടുത്തു. ഒന്ന്, വേദങ്ങളുടെ സാഹിത്യം, എനിക്ക് അതിനെപ്പറ്റി വലിയ അപ്രിസിയേഷൻ ഉള്ളത്. ഞാൻ അക്കാര്യത്തിലൊന്നും യാതൊരു എന്താ പറയുക, ഒരു അന്ധനായ പിന്നെ ഒരു മതവിമർശകന്റെ സ്വഭാവം എനിക്കില്ല. കാര്യത്തിൽ വളരെ ഓപ്പൺ അപ്രോച്ചാണ് എനിക്കുള്ളത്. വേദങ്ങളുടെ സാഹിത്യം അതിമനോഹരമാണ്. നമ്മുടെ ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററിയിൽ വേദങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കാരണം ഒരു ഒരു പീരീഡിന്റെ ഹിസ്റ്ററി അറിയാനുള്ള നല്ലൊരു എന്താ പറയുക, ഒരു പരിച്ഛേദം നമുക്ക് അറിയുന്നത് കിട്ടും. അതേസമയം വേദങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരം എന്ന് പറയുന്നത് പ്രാകൃതമാണ് എന്റെ അഭിപ്രായം. കാരണം ഹോമങ്ങളിലൂടെ കാര്യങ്ങൾ സാധിക്കാമെന്ന് കരുതുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്നത്തെ ധാരണകൾ വളരെ പരിമിതമാണ്. പിന്നെ അഥർവേദത്തിലേക്ക് വരുമ്പോൾ വെറും ദുർമന്ത്രവാദങ്ങളാണ് മുഴുവനും. രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് പിശാചുക്കളുടെ പേര് പറഞ്ഞിട്ട് അവരുടെ സ്വാധീനം മൂലമാണെന്ന് പറയുന്നു. ഇതൊക്കെ തുറന്നു കാണിച്ചിട്ടുണ്ട്. വേദങ്ങളിലെ യാഗങ്ങൾ എന്താണ്, അപ്പൊ അശ്വമേധ യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, അതിന്റെ റിച്വൽസ് ഒക്കെ പറഞ്ഞാൽ പരസ്യമായിട്ട് ടെലിവിഷൻ പരിപാടിയിൽ നിന്നും പറയാവുന്ന സംഗതികളല്ല അതിനകത്തുള്ളത്. ആ റിച്വൽസിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, പലരും ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. അത് എന്താണ് വേദങ്ങൾ, ആചാരങ്ങൾ എന്താണ്, അതിനകത്ത് സോമരസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ, അതായത് ഭാഷ എന്താണ്, സാഹിത്യം എന്താണ്, അതിന്റെ സംസ്കാരം എന്താണ്, ഇങ്ങനെ ഒരു ഒരു നല്ല ഒരു സ്റ്റഡിയാണ് പോയിരിക്കുന്നത്. അത് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഞാൻ കാണാൻ ശ്രമിച്ചിരിക്കുന്നത്, പക്ഷെ വിമർശനാത്മകമായിട്ടാണ്. തീർച്ചയായിട്ടും സർവായിട്ട് സംസാരിച്ച് കൊതി തീർന്നില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വിഷയം അത്രമാത്രം എൻഡ്ലെസ് ആണ്. എനിക്ക് തന്നെയും ഒരു കടലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഏതോ ഒരു തീരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയും കടൽ അനന്തവിസ്തൃതിയായിട്ട് പരന്നു കിടക്കുകയാണ്. അപ്പം കാലം, ചരിത്രം, ഇതിന്റെ ഇടയിലുള്ള ജീവിതത്തെ യുക്തിഭദ്രമായി സമന്വയിപ്പിക്കുകയായിരുന്നു ആരംഭത്തിൽ പറഞ്ഞതുപോലെ സനൽ ഇടമുറ. തീർച്ചയായിട്ടും സാറിന്റെ ഐതിഹാസികമായിട്ടുള്ള യാത്രയിൽ കാലത്തിന്റെയും ചരിത്രത്തിന്റെയും പരിദോഷികം പോലെ ചില കയ്യൊപ്പുകൾ കിട്ടുന്നു. പുസ്തകം എഴുതുന്നു, എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തനമാണ്. ഇതുപോലെ ജീവിതത്തെയും ചിന്തകളെയും ഒക്കെ യുക്തിഭദ്രമായി അന്വേഷിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്ന സാറിന്റെ വഴികൾ ഇനിയും കൂടുതൽ ശക്തമാകട്ടെ, ദൃഢമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വന്നതിനും പങ്കെടുത്തതിനും ഒക്കെ വളരെയധികം സന്തോഷം. നമസ്കാരം.